അസ്സലാമു അലൈക്കും. ഞാൻ അബുറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി കുറേ ടിപ്സുകൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്ഥിരമായി കേൾക്കുന്ന, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായി ഉറങ്ങുക എന്നത്. ഗർഭധാരണത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. എഴുന്നേൽക്കാൻ പലരും നേരത്തെ എഴുന്നേൽക്കുന്നവരാകും, പക്ഷേ ഉറങ്ങുന്നത് വളരെ വൈകിയായിരിക്കും. ഗർഭധാരണം എളുപ്പമാകാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയും, അത് നിങ്ങൾ കൃത്യമായി ചെയ്യും. വ്യായാമത്തിൻ്റെ കാര്യം പറയും, അതും ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോഴും കൃത്യമായി ഉറങ്ങുന്ന കാര്യത്തിൽ വളരെ പിന്നിലായിരിക്കും ഏറെ പേരും. ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ചെയ്യുകയും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ അത്ര കൃത്യനിഷ്ഠത ഇല്ല എങ്കിൽ കാര്യം പോക്ക് തന്നെയാണ്. കഴിഞ്ഞ സക്സസ് സ്റ്റോറിയിൽ ഒരു സഹോദരി, അശ്വതിയാണ് പേരെന്ന് തോന്നുന്നു, ഗർഭിണിയായ സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉറക്കം കൃത്യമാക്കി, 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങും എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഉറക്കം എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഉറക്കം ദൈവിക അനുഗ്രഹമാണ്. ശരീരത്തിന് അന്നപാനീയങ്ങൾ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ ഉറക്കവും അത്യാവശ്യമാണ്. ഭക്ഷണം കൂടുന്നതും കുറയുന്നതും ശരീരത്തെ ബാധിക്കുന്നത് പോലെ ഉറക്കം കൂടുന്നതും കുറയുന്നതും ശരീരത്തെ ബാധിക്കും. ഉറക്കം 8 മണിക്കൂറിലേറെ കൂടിയാലും 5 മണിക്കൂറിലേറെ കുറഞ്ഞാലും ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. വിഷാദരോഗം, ഓർമ്മക്കുറവ്, അമിതവണ്ണം, ഹൃദ്രോഗം എന്നിവയ്ക്ക് ഉറക്കക്കുറവ് കാരണമാകും. അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വന്ധ്യത. ഉറക്കക്കുറവ് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധിക്കും. ഇത് ലൈംഗികതയെയും ബാധിക്കും. ഉറക്കം കുറവായാൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിനെ ബാധിക്കുകയും സെക്സ് താല്പര്യം കുറക്കുകയും ചെയ്യുന്നു. രാത്രി കൂടുതൽ ഉറക്ക് ഒഴിവാക്കിയിരിക്കുന്നത് ഹോർമോൺ ബാലൻസ് തന്നെ തകരാറിലാക്കും. അമിതവണ്ണം പലർക്കും ഒരു പ്രശ്നമാണല്ലോ. ഇങ്ങനെയുള്ളവർ എത്ര സമയം ഉറങ്ങുന്നു എന്നുകൂടി ശ്രദ്ധിക്കണം. നന്നായി ഉറങ്ങുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. വിശപ്പ് അമിതമായി ഉണ്ടാകുന്നത് ഉറക്കക്കുറവ് മൂലമാണ്. ഉറക്കം ക്രമാതീതമായി കുറയുന്നവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രതിരോധശേഷി കുറയുക എന്നത്. ഏതെങ്കിലും തരത്തിൽ അണുബാധ ഇവർക്ക് വേഗത്തിൽ പിടിപെടാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നമാണ് അമിത മൂത്രശങ്ക. നന്നായി ഉറങ്ങുന്നവരെ അപേക്ഷിച്ച് ഉറക്കമില്ലാത്തവർക്ക് അടിക്കടിയുള്ള മൂത്രശങ്ക ഒരു പ്രശ്നമാണ്. എന്തിനേറെ കൊറോണക്കുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായി വരെ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് കൃത്യമായ ഉറക്കമാണ്. നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നവരിൽ പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. UKയിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് കൃത്യമായി ഉറങ്ങുന്നവർ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അവർ തന്നെ പറയുന്നു. എന്നാൽ ചിലർ മൂങ്ങകളുടെ ജീവിതം പോലെയാണ്, അവർക്ക് ആരോഗ്യക്കുറവുണ്ടാകുന്നു, പ്രമേഹമുണ്ടാകുന്നു, ഹൃദയരോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന്. ലൈംഗിക ജീവിതത്തെക്കുറിച്ചും പ്രണയബന്ധങ്ങളെക്കുറിച്ചും പുസ്തകങ്ങൾ എഴുതുന്ന ട്രസി കോക്സ് എന്ന എഴുത്തുകാരൻ നല്ല ലൈംഗികതയ്ക്ക് വേണ്ടി കുറേ ടിപ്സുകൾ പറയുന്ന കൂട്ടത്തിൽ ദിവസവും കൂടുതൽ വെള്ളം കുടിക്കുന്നതും ഉറങ്ങുന്നതും നല്ല ലൈംഗികതയെ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഉറക്കമില്ലായ്മ ലൈംഗിക താല്പര്യം വളരെയധികം കുറക്കുമെന്നും അദ്ദേഹം പറയുന്നു. നന്നായി ഉറങ്ങിയ ശേഷമുള്ള അടുത്ത ദിവസം കിടപ്പറയിൽ കൂടുതൽ ഉണർവ് ലഭിക്കുകയും സെക്സിൽ കൂടുതൽ താല്പര്യം തോന്നുകയും ചെയ്യും. നന്നായി ഉറങ്ങുന്നത് ടെൻഷൻ, ഡിപ്രഷൻ എന്നിവ കുറയാനും സഹായിക്കും. ഒപ്പം ലൈംഗിക ഹോർമോണായ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ തുടങ്ങിയവയുടെ ഉൽപ്പാദനവും കൂടും. ഇത് മികച്ച ലൈംഗിക അനുഭവത്തിന് സഹായിക്കും എന്ന് അദ്ദേഹം പറയുന്നു. രാവിലെ ബന്ധപ്പെടുന്നത് ഗർഭസാധ്യത കൂട്ടും എന്ന് മുമ്പ് വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ രാത്രി നന്നായി ഉറങ്ങി രാവിലെ ഉണരുമ്പോൾ അയാളിൽ ഉള്ള ബീജങ്ങൾ ഏറ്റവും ഉന്മേഷത്തോടെ ആക്റ്റീവായി നിലനിൽക്കുന്നു. മാത്രമല്ല നല്ലപോലെ ഉറങ്ങുന്ന പുരുഷന് ടെസ്റ്റോസ്റ്റിറോൺ ലെവലും ഉയർന്നിരിക്കും. ഉറക്കക്കുറവ് ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും കാരണമാണ്. IVF ചെയ്യാൻ തീരുമാനിച്ചാൽ സ്ത്രീകളോട് അതിൻ്റെ വിജയത്തിന് വേണ്ടി കൃത്യമായി ഉറങ്ങാൻ ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.